ഓട് പോയത് നന്നായി ഉള്ളു. അതെന്താ? എടാ അവളൊരു പോക്ക് കേസാണ്ടാ. അത് നിനക്കെങ്ങനെ അറിയാം? ഇവിടെ കോളേജിലെ ചെക്കന്മാര് പറഞ്ഞാണ് അവളും വേറൊരുത്തനും കൂടിയേ നമ്മുടെ ടോയ്ലറ്റിന്റെ ബാക്ക് പോയിട്ടേ നമ്മുടെ ടോയ്ലറ്റിന്റെ ബാക്ക് പോയിട്ട് കിസ് അടിക്കേണ്ട ഒരു കണ്ടു. നീ അത് വിശ്വസിക്കുകയും ചെയ്തു? ഇതിലിപ്പോ എന്താ ഇത്ര വിശ്വസിക്കാതിരിക്കാൻ? ഇവിടെമാരൊക്കെ ഇതേപോലെ തന്നെയാണ്. ദേശം നന്നായേ ഉള്ളൂ. ഈ മാതിരി പോക്ക് കേസിലൊന്നും ഇന്റെ തലയിൽ വെക്കാളെ ഗതയുള്ളൂ എനിക്കില്ല. എടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമാവരുത് കേട്ടോ. എന്റെ പെങ്ങളെ ഇന്നലെ എന്റെ ഫ്രണ്ട്സ് ബീച്ചിൽ രണ്ട് ചെക്കന്മാരുടെ കൂടെ പലതും ചെയ്യണത് കണ്ടു. ഇത്രേ എന്റെ പെങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അവളിങ്ങനെ ഒന്നും ചെയ്യില്ല എനിക്കറിയാ. എടാ ചെക്കന്മാര് പറഞ്ഞതാടാ, നീ അത് വിശ്വസിക്കും ചെയ്തോ? അപ്പൊ നീ എങ്ങനെ അവള് പോക്ക് കേസാണെന്ന് വിശ്വസിച്ച്? ഇതാണ് നിന്റെ ഒക്കെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ അങ്ങനെ വിശ്വസിച്ചോളൂ. ടോണി നിനക്കറിയോ, ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴേ ഇവനൊരു കുട്ടിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ്. ആ കുട്ടി ഇവന് സെറ്റ് ആവും ചെയ്തു. ഇജെന്തിനാ ആ കാര്യം ഇപ്പൊ എടുത്തിരുന്നേ? നീ മിണ്ടരുത്. എന്നിട്ട് ഇവൻ എന്താ ചെയ്തതെന്ന് അറിയോ? പ്ലസ് ടു കഴിഞ്ഞപ്പോ ആ കുട്ടിനെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. അപ്പൊ എനിക്ക് അവളുടെ കൂടെ തീരെ പറ്റാത്തോണ്ടല്ല അവളെ ഒഴിവാക്കി. പക്ഷെ നീ എന്തല്ല അവരോട് പറഞ്ഞു നടന്നേ? അവള് നിന്നെ തേച്ചു എന്നല്ലേ? നീ അവളെ തേച്ചിട്ട് അവസാനം അവള് തേപ്പുകാരി അല്ലേ? സോറിടാ, അത് ഒഴിവാക്ക. ഇതേപ്പൊ വീണ്ടും നീ അതേ കാര്യമാണ് ആവർത്തിക്കുന്നത്. നീ അവളോട് ഇഷ്ടാണെന്ന് പറഞ്ഞു, അവള് മാന്യമായിട്ടാണ് താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും അവള് തേപ്പുകാരിയായി പോക്ക് കേസായി അല്ലേ? ഒരാണ് ഒരു പെണ്ണിനെ തേച്ചാ അത് നോർമൽ അല്ലേ? ഒരു പെണ്ണാണിനെ തേച്ചാലോ അത് പോക്ക് കേസായി. ഒരാണ് ഒരു ട്രൗസർ ഇട്ടിരുന്നാ അത് നോർമൽ. ഒരു പെണ്ണ് ട്രൗസർ ഇട്ടാലോ അത് പോക്ക് കേസ്. ഒരാണ് തെറി പറഞ്ഞാ അത് നോർമൽ. ഒരു പെണ്ണ് തെറി പറഞ്ഞാലോ അത് പോക്ക് കേസ്. എടാ നിന്നെ പോലെയുള്ളവരാടാ ഈ സമൂഹത്തിന്റെ ശാപം. സോറിടാ. പിന്നെ വിചാരിക്ക് ഫ്രണ്ട് അല്ലേ പോട്ടേന്ന്. അപ്പോഴേക്കും നീ അങ്ങോട്ട് ഓവറാവാണ്. എടാ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നവർ ഒന്നെങ്കിൽ അവരോട് ശത്രുത ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവരോട് അസൂയ ഉള്ളവരായിരിക്കും. അതാദ്യം മനസ്സിലാക്ക്. എടാ ഇനി അങ്ങനെ ഉണ്ടാവില്ല, അത് വിട് പ്ലീസ്. എടാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? ഇറ്റ്സ് യുവർ ഈഗോ. അവൾ നോ പറഞ്ഞപ്പോ നിന്റെ ഈഗോ ഹർട്ടായി, നിനക്ക് റിവെഞ്ച് എടുക്കണം എന്നായി. ആൻഡ് യു സ്റ്റാർട്ടഡ് ടു ടോക്ക് അറ്റ് എ ഷിറ്റ് അബൌട്ട് ഹർ.